മിനിസ്റ്റർ, താങ്കൾക്ക് കേൾക്കാമോ? താങ്ക് യു മിനിസ്റ്റർ. ഏതായാലും താങ്കൾ ടെലിഫോണിൽ വന്നതിന് ഈ തിരക്കിനിടയിലും. മിനിസ്റ്റർ, ഇപ്പോഴീ എന്തെങ്കിലും തരത്തിലുള്ള രാശിക്കുഴപ്പം ഉണ്ടായോ? കാരണം കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതിന് ഇപ്പൊ സ്ഥിരീകരിച്ചു എന്നതാണ്. പക്ഷെ സംസ്ഥാനത്തിന് ഇതുവരെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഒരു ആശയക്കുഴപ്പം ഉണ്ടായോ ഈ കാര്യത്തിൽ? ഇല്ലില്ല, ആശയക്കുഴപ്പമില്ല, ഒരു ആശയക്കുഴപ്പവുമില്ല. കാരണം NIV പൂനെയുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇപ്പോഴും അവർ നമുക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. എത്ര മണിയോടുകൂടി റിസൾട്ട്സ് വരും എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനൊരു ആശയക്കുഴപ്പം ഒരു തരത്തിലുമില്ല. NIV പൂനെയിലേക്ക് നമ്മൾ സാമ്പിൾസ് അയച്ചത്, അവിടെ നിന്നാണ് അതിന്റെ പരിശോധന നടത്തുകയും നിപ്പ ആണെങ്കിൽ ഡിക്ലറേഷൻ നടത്തുകയും ചെയ്യേണ്ടത് അവിടെ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആശയക്കുഴപ്പമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട, ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരാനുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും ഇത് നിപ്പ തന്നെ ആകാനുള്ള സാധ്യതയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് അല്ലേ മിനിസ്റ്റർ? അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ കരുതൽ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് ഈ ഒരു അൺയൂഷ്വൽ ഡെത്ത് ഉണ്ടാകും എന്നും ആ അൺയൂഷ്വൽ ഡെത്ത് ആ വ്യക്തിയുടെ ബന്ധുക്കൾ പനി ബാധിതരായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണെന്നും ഒരു കുഞ്ഞിന്റെ സ്ഥിതി ഗുരുതരമാണെന്നും ഇന്നലെ രാവിലെയാണ് നമുക്ക് സന്ദേശം കിട്ടുന്നത്. സ്വകാര്യ ആശുപത്രിയിലായതുകൊണ്ടാണത്. അപ്പോൾ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്ര വിവരങ്ങൾ എടുക്കുന്നതിന് വകുപ്പ് തലത്തിലും അതോടൊപ്പം തന്നെ ഫീൽഡ് തലത്തിലും ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു. അപ്പോൾ അവരിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ഡേറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വ്യക്തിയിൽ നിന്ന് എങ്ങനെ രോഗം പകർന്നു, എത്ര ദിവസത്തിനുള്ളിൽ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോ ഇതിനും ഓരോ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ വ്യക്തിയിൽ അല്ലെ മറ്റൊരാളിലേക്ക് ഈ രോഗം പകർന്നു എന്നുള്ളതെല്ലാം കണക്കിലെടുക്കുകയും അതോടൊപ്പം തന്നെ 2021 കോഴിക്കോട് ഒരു നിപ്പാടത്ത് ഉണ്ടായിരുന്നു. അപ്പോ അന്ന് NIV പൂനെയുടെ മൊബൈൽ ടീം ഇവിടെ വന്നു, അവരിവിടെ പരിശോധനകൾ നടത്തി. അപ്പൊ നമുക്കിവിടെ പരിശോധനാ സംവിധാനങ്ങൾ ആവശ്യം ആയിട്ടുണ്ട്. ഇപ്പൊ 2018 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തോന്നയ്ക്കലിൽ തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് നിലവിൽ സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSL Level 2 ലാബ് ഉണ്ട്. തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് Level 2 ലാബ് ഉണ്ട്. നിപ്പ വൈറസ് രോഗം സ്ഥിരീകരിക്കാൻ കേരളത്തിൽ ഈ രണ്ട് ലാബുകളിലും നമ്മുടെ സംവിധാനങ്ങളിൽ ഇത് രണ്ടും നമ്മുടെ സംവിധാനങ്ങളുള്ള നിലയിൽ അതോടൊപ്പം തന്നെ NIV ആലപ്പുഴയിലെ യൂണിറ്റിലും കഴിയുന്നതാണ്. പക്ഷെ ഡിക്ലറേഷൻ NIV പൂനെയിലാണ് നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നമ്മുടെ ഒരു ഫൈൻഡിങ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സാമ്പിൾസ് NIV പൂനെയിലേക്ക് അയക്കുന്നതിന് തീരുമാനിച്ചത്. അപ്പോ അത് ഇന്നലെ രാത്രി തന്നെ അയച്ചു. ഇന്ന് രാവിലെ അത് ബോംബെ എയർപോർട്ടിലെത്തി, അവിടുന്ന് പൂനെയിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോയി. അത് പ്രോസസ്സ് ചെയ്ത് അല്പസമയത്തിനകം നമ്മൾ അതിന്റെ ഫലം പ്രതീക്ഷിക്കുകയാണ്. ഫലം നെഗറ്റീവ് ആകട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലായിരിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു നിപ്പ സ്ഥിരീകരണം ഉണ്ടായി എന്ന് പറയേണ്ടി വരും? കാരണം സംസ്ഥാന ആരോഗ്യമന്ത്രി നൽകിയ വിവരം അനുസരിച്ചെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതെ, ഞാനും കൂടെ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. വിളിച്ചത് ഇന്ന് കേന്ദ്രത്തിന്റെ ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോ ആ മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കോഴിക്കോടാണെന്നും നിപ്പ സസ്പെക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടി കോഴിക്കോടാണ് ഉള്ളതെന്ന് അറിയിച്ചു. അതിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ റിസൾട്ട്സ് അവെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു, NIV പൂനെയിൽ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അക്കാര്യം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആശ്വാസം എന്ന് പറഞ്ഞത് 2018 ഇത് സംഭവിക്കുകയും അതിനുശേഷം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഈ ഇത്തരം ഒരു ഔട്ട്ബ്രേക്കിനെ നേരിടാൻ സജ്ജമാവുകയും ശക്തമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മുന്നിലുള്ള ആശ്വാസം. ഇപ്പൊ താങ്കൾ തന്നെ രണ്ട് സാഹചര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 2019 വീണ്ടും വൈറസ് ബാധ വന്നപ്പോൾ എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിയായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്ക് നിപ്പ വന്നു. ഏതാണ്ട് 10-54 ദിവസത്തെ പരിചരണം കൊണ്ട് ആ കുട്ടി ഭേദമായി വരികയും ചെയ്തു. പക്ഷേ 2000 അതിനുശേഷം പിന്നീട് വീണ്ടും നിപ്പ വന്നപ്പോൾ ഒരു മരണം സംഭവിക്കുകയും ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു 12 വയസ്സുകാരന് മരണം സംഭവിച്ചു 2021. അപ്പോൾ 2019 കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, പക്ഷേ 2021 ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മതിയായ ഒരു ചികിത്സ സംവിധാനം നമുക്കില്ല എന്നാണ്. 2021 ഈ ഡെത്തിന് ശേഷമാണ് വാസ്തവത്തിൽ പരിശോധനാ ഫലം വരുന്നത്. അപ്പോ
അപ്പൊ 2000 ഓരോ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. എത്ര എളുപ്പം ഇത് ക്യാപ്ചർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻസെഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം. അത് പൊതുവെ നമ്മൾ മസ്തിഷ്ക ജ്വരം ഒന്ന് നിരീക്ഷിക്കപ്പെടണം എന്നുള്ളത് പൊതുവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇപ്പം ഇതിന്റെ ഭാഗമായി തന്നെ, ഇപ്പൊ നിപ്പ പ്രതിരോധത്തിന്റെ ഭാഗമായി തന്നെ കോഴിക്കോട് ആരോഗ്യവകുപ്പ് കഴിഞ്ഞയിടെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഒരു വൺ ഡേയോ ടു ഡേ ഒരു വർക്ക്ഷോപ്പ് നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ബാറ്റ്സിന്റെ ഒരു പ്രജനന കാലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ഏപ്രിൽ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന എന്നൊക്കെ ഉള്ള നിലയിൽ, അപ്പൊ ഇത് ഈ ഒരു ഘട്ടം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ അതില് ഐഇജി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഈ വവ്വാലുകൾ കഴിച്ചതിന്റെ ബാക്കി പഴം കഴിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ അവയിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്ന് അവയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നത് എന്തുമാകട്ടെ, അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കുറെ കാര്യങ്ങളിൽ. അതോടൊപ്പം രണ്ട് സ്ട്രെയിൻസ് ആണ് നിപ്പ വൈറസിലുള്ളത്, ഒന്ന് മലേഷ്യൻ സ്ട്രെയിനും രണ്ട് ബംഗ്ലാദേശിയൻ സ്ട്രെയിനും. മലേഷ്യൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പോകരും, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല. അതേസമയം ബംഗ്ലാദേശിയൻ സ്ട്രെയിൻ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും. ബാറ്റ്സ് ആണ് എല്ലാത്തിന്റെയും പ്രൈമറി സോഴ്സ്, വവ്വാലുകളാണ് പ്രൈമറി സോഴ്സ്. പക്ഷെ സെക്കൻഡ് സ്ട്രെയിൻ ബംഗ്ലാദേശിയൻ സ്ട്രെയിൻ ആണ് കേരളത്തിൽ നമുക്ക്, ആ സ്ട്രെയിൻ ആണ് നമുക്ക് ഉള്ളത്. ആദ്യത്തെ സ്ട്രെയിൻ മലേഷ്യൻ സ്ട്രെയിനിന്റെ മോർബിഡിറ്റി 40%. എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതിന്റെ മോർബിഡിറ്റി കൂടുതലാണ്, അതൊരു 70% അബവ് ആണ്, ശരാശരി 80-90 ഇടയ്ക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇതിൽ നമ്മൾ എന്താണ് ആരോഗ്യ പ്രവർത്തകരെ ബോധവൽക്കരിക്കുകയും എവിടെയെങ്കിലും മസ്തിഷ്ക ജ്വരമായിട്ട് വരുവാണ്, പ്രത്യേകിച്ച് ഈ ഒരു പീരീഡ് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു സംശയം ഉണ്ടാകണം എന്നുള്ളതും അത് ഡയഗ്നോസ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇഷ്ടംപോലെ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചിട്ടുണ്ട്. എൻസെഫലൈറ്റിസ് മസ്തിഷ്ക ജ്വരം തന്നെ ഒരുപാട് സാമ്പിളുകൾ കോഴിക്കോട്